പുൽവാമ ഭീകരാക്രമണം, 7 പേർ കസ്റ്റഡിയിൽ. അബ്ദുൾ റാഷിദ് ഗാസിയയ്ക്ക് ജെയ്ഷ മുഹമ്മദ് തലവൻ മസൂദ് അസർ നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ മുഖ്യ ആസൂത്രകനെന്ന് കരുതുന്ന അബ്ദുൾ റാഷിദ് ഗാസി പുൽവാമയിലെ വനമേഖലയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. അബ്ദുൾ റാഷിദ് ഗാസിയെ പിന്തുടരുന്ന അന്വേഷണ സംഘത്തിനാണ് ഇയാൾ ഒളിച്ചു താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചത്. ഇതോടെ ജെയ്ഷ മുഹമ്മദ് ഭീകരവാദിയായ ഇയാളെ ജീവനോടെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നു എന്ന US. ഭീകരവാദികൾക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അത് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ പാകിസ്ഥാനോടും ഇനിയും ആവശ്യപ്പെടുമെന്നും ജോൺ ബോൾട്ടൺ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ സ്വയം പ്രതിരോധം തീർക്കാനും ഭീകരവാദം ഇല്ലായ്മ ചെയ്യാനും ഇന്ത്യക്ക് അമേരിക്കയുടെ പിന്തുണ. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുമെന്ന് US അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെ ഫോണിൽ ബന്ധപ്പെട്ട US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടനാണ് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചത്. സുരക്ഷാ ഉപദേഷ്ടാവ് ഉത്തരം പറയണമെന്ന മമതാ ബാനർജി. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് ദുഃഖാചരണം പ്രഖ്യാപിക്കാത്തതെന്നും രാഷ്ട്രീയ നേതാക്കൾ മരിച്ചാൽ ദുഃഖം ആചരിക്കില്ലേ എന്നും അവർ ചോദിച്ചു. കൊൽക്കത്ത CRPF ജവാന്മാരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണം രഹസ്യാന്വേഷണ വീഴ്ചയാണെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കൊല്ലപ്പെട്ട സൈനികരോടുള്ള ആദരവിന്റെ ഭാഗമായാണ് രാജ്യത്ത് 3 ദിവസത്തെ ദുഃഖാചരണം നടത്തണമെന്നും മമത ആവശ്യപ്പെട്ടു. ദേശീയ ബഹുമതിയുടെ ഭാഗമായി കുറഞ്ഞപക്ഷം ജീവത്യാഗം ചെയ്ത സൈനികർക്കായി 72 മണിക്കൂർ ദുഃഖാചരണം നടത്തണം. ഉപതെരഞ്ഞെടുപ്പ് ഫലം ആത്മവിശ്വാസം നൽകുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇടത് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 14 ഘട്ടങ്ങളിലായി വിവിധ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നുവെന്നും ഇതിൽ ഇടതുമുന്നണിക്കായിരുന്നു മേൽക്കൈയെന്നും കോടിയേരി ബാലകൃഷ്ണൻ അവകാശപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇടതുമുന്നണിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അന്വേഷണം .com വേണ്ടി അനുശ്രീ വത്സൻ. Trusted tradition of 155 years, Chemanur International Jewelers.